ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. നമ്മുടെ ബീസ്റ്റിൻ്റെ ഫസ്റ്റ് സിംഗിൾ ആയിട്ടുള്ള അറബി കുത്ത് സോങ് ഇറങ്ങിയിട്ട് ഇപ്പോൾ 22 hours മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെ പല റെക്കോർഡ്സും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെക്കോർഡ് വീഡിയോ ആണ് ഇത്. പക്ഷേ അതവിടെ നിൽക്കട്ടെ, ഫസ്റ്റ് തന്നെ ഈ ഒരു സോങ്ങിൻ്റെ റിവ്യൂയിലേക്ക് പോവാം. ഞാൻ 6 മണിക്ക് വീഡിയോ ഇടാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ഈ ഒരു പാട്ട് ലൂപ്പ് മോഡിലിട്ട് അങ്ങ് കേട്ടിരുന്നു പോയി. ഫസ്റ്റ് റിവ്യൂ പറയാം. അപ്പോൾ സോങ് എങ്ങനെയുണ്ട് ചോദിച്ചാൽ, ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ വേറെ ലെവലായിട്ടുണ്ട്. എനിക്ക് ഈ ഒരു BGM അതേപോലെ തന്നെ ശിവാർത്തിൻ്റെ ലിറിക്സ് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും കേട്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ലിറിക്സ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ. എന്തായാലും നല്ല രസമുണ്ട് ആ ഒരു ലിറിക്സ് കേൾക്കാനായിട്ട് തന്നെ. ഈ ഒരു പാട്ടിലെ ഏറ്റവും വലിയ പ്ലസ് എന്നാണ് നമ്മുടെ തലപതിയുടെ ഡാൻസ് തന്നെ ആയിരിക്കും. ഫസ്റ്റ് തന്നെ നമ്മുടെ തലപതി വരുന്നില്ലേ, ഓ എന്ത് സ്റ്റൈലാ, എന്ത് ലുക്കാല്ലേ, മാരകമായിട്ടുണ്ട് അതൊക്കെ. എന്തായാലും നമ്മുടെ തലപതിയുടെ ഡാൻസ് ഈ ഒരു സിനിമയിൽ വേറെ ലെവലുണ്ട്. ജേനി മാസ്റ്ററി ജസ്റ്റ് ഈ ഒരു ലിറിക്കൽ വീഡിയോയിലൂടെ ഒരു 30 second ക്ലിപ്പിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ജേനി മാസ്റ്ററിൻ്റെ കൊറിയോഗ്രാഫി എന്തായാലും വേറെ ലെവലായിരിക്കും. നമ്മുടെ തലപതിയുടെ ഡാൻസും ഇതിൽ വേറെ ലെവലാണെന്ന് നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പിങ്ങിലൂടെ കാണാൻ പറ്റിയിട്ടുണ്ട്. തലപതിയുടെ ഡാൻസ് പറയേണ്ട തന്നെയാണ്. പിന്നെ ലുക്കും ഗെറ്റപ്പും ഒക്കെ വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ തലപതി ഓഫ് സ്ക്രീനിൽ ഡാൻസ് കളിക്കാത്ത, ഓഫ് സ്ക്രീനിൽ ഇരുന്ന് ചിരിക്കുന്നു, അതേപോലെ തന്നെ കണ്ണട ഇടുന്നൊക്കെ, അതൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. കണ്ണട പൊക്കി നോക്കുന്നൊക്കെ വേറെ ലെവൽ ആറ്റിറ്റ്യൂഡ്. പിന്നെ ഈ ഒരു സോങ്ങിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് ഈ ഒരു ആർട്ട് വർക്ക്. ഈ ഒരു ആർട്ട് വർക്ക് ഈ ഒരു സോങ്ങിൽ വേറെ ലെവലായിട്ടുണ്ട്. നല്ലൊരു ബ്രഹ്മാണ്ഡത നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും നല്ല ബഡ്ജറ്റ് എടുത്തിട്ടാണ് ഈ ഒരു സോങ് എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ആ ഒരു ആർട്ട് വർക്കൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. അപ്പം ആൾ സീക്വൻസിലൊക്കെ ആർട്ട് വർക്ക് ആർട്ട് ഡയറക്ടർ എന്തായാലും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു സോങ്ങിൽ തന്നെ വേറെ ലെവൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ തേർഡ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേശ ഏതായിട്ടുള്ള ലുക്കിലാണ് തലപതി ഈ ഒരു സിനിമയിൽ വരുന്നതെന്ന്. പക്ഷേ ഈ ഒരു സോങ് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, ഞാൻ വിചാരിച്ച തലപതിയുടെ ബെസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് മാസ്റ്ററിലുള്ള ലുക്ക് ആയിരിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ അത് നെൽസൺ ദിലീപ്കുമാർ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തലപതിയുടെ ബെസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ബീസ്റ്റിലുള്ള ഈ ഒരു ലുക്കാണ്. ആ ഒരു സാൾട്ട് ആൻഡ് പെപ്പർ ബിയർഡിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, വേറെ ലെവലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സോങ് എന്തെങ്കിലും വേറെ ലെവലായിട്ടുണ്ട്. വേറെ ലെവൽ റെക്കോർഡാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വെച്ചിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത്, അത് കേൾക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. നമ്മൾ വെച്ചിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് 24 hours ജസ്റ്റ് 13 million+ വ്യൂസും 1.5 million+ ലൈക്കും ആണ്. എന്നാൽ ആ ഒരു റെക്കോർഡ് ജസ്റ്റ് 5 hours 15 minutes തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 5 hours 15 minutes തന്നെ നമുക്ക് 15 million റിയൽ ടൈം വ്യൂസും അതേപോലെ തന്നെ 1.7 million ലൈക്സും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും ഈ ഒരു സോങ്ങിന് എത്ര ലൈക്സ് എത്ര മിനിറ്റിൽ കിട്ടിയിട്ടുണ്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 100K ലൈക്സ് വെറും 4 മിനിറ്റിൽ കിട്ടിയിട്ടുണ്ട്. 200K ലൈക്സ് 8 മിനിറ്റിലും 300K ലൈക്സ് 12 മിനിറ്റിലും 400K ലൈക്സ് 17 മിനിറ്റിലും 500K ലൈക്സ് 23 മിനിറ്റിലും 600K ലൈക്സ് 31 മിനിറ്റിലും 800K ലൈക്സ് 39 മിനിറ്റിലും 800K ലൈക്സ് 49 മിനിറ്റിലും 900K ലൈക്സ് 61 മിനിറ്റിലും 1 million ലൈക്സ് ജസ്റ്റ് 1 hour 15 minutes തന്നെ നമ്മുടെ തലപതി ഫാൻസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാസ്റ്റർ ടീസറിന് തന്നെ 1 million ലൈക്സ് കിട്ടാൻ 78 മിനിറ്റ്സ് വേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഫസ്റ്റ് സിംഗിൾ ജസ്റ്റ് 1 hour 15 minutes തന്നെ ഈ ഒരു 1 million ലൈക്സ് എന്ന വലിയൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 1.1 million ലൈക്സ് കിട്ടാൻ 1 hour 30 minutes വേണ്ടി വന്നിട്ടുള്ളൂ. 1.2 million ലൈക്സ് കിട്ടാൻ 1 hour 55 minutes മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. 1.3 million ലൈക്സ് കിട്ടാൻ 2 hours 22 minutes മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. 1.4 million ലൈക്സ് കിട്ടാൻ 2 hours 55 minutes വേണ്ടി വന്നിട്ടുള്ളൂ. 1.5 million ലൈക്സ് ജസ്റ്റ് 3 hours 30 minutes തന്നെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. 1.6 million ലൈക്സ് 4 hours 40 minutes കൊണ്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. 1.7 million ലൈക്സ് 5 hours 10 minutes തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1.8 million ലൈക്സ് ജസ്റ്റ് 7 hours 40 minutes തന്നെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. മാസ്റ്റർ ടീസറിന് 1.8 million ലൈക്സ് 24 hours കിട്ടിയിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് 7 hours 40 minutes തന്നെ നമ്മൾ ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 1.9 million ലൈക്സ് ജസ്റ്റ് 14 hours തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 8 മണിക്ക് നോക്കുമ്പോൾ 1.9 million ലൈക്സ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പം നോക്കുമ്പോൾ 2.1 million ലൈക്സ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടും. 24 hours മേ ബി 25 million+ വ്യൂസും 2.2 million+ ലൈക്സും കിട്ടാനുള്ള ചാൻസ് ആണ് കൂടുതലുള്ളത്. നമ്മൾ വെച്ചിട്ടുള്ള ടാർഗറ്റ് ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ ചിരി വരും. അമ്മാതി സ്ഥിതിയിലാണ്. ഇപ്പോൾ തലപതി ഫാൻസിൻ്റെ കണ്ണ് തന്നെ തള്ളിപ്പോയിട്ടുണ്ട് ഈ ഒരു റെക്കോർഡ് കണ്ടിട്ട്. എന്തായാലും സോങ് അത്രക്കും വന്നിട്ടുണ്ട്, വേറെ ലെവലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വ്യൂസിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 2 million വ്യൂസ് ജസ്റ്റ് 25 മിനിറ്റ്സ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 hour 10 minutes തന്നെ 5 million വ്യൂസ് കിട്ടിയിട്ടുണ്ട്. 3 hours 15 minutes തന്നെ 10 million വ്യൂസ്, 1 crore വ്യൂസ് ജസ്റ്റ് 3 മണിക്കൂറും 15 മിനിറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. 5 hours 15 million+ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ 12 മണിക്കൂർ കൊണ്ട് 16 million അപ്ഡേറ്റഡ് വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറെ ലെവൽ റെക്കോർഡ് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അറബി കുത്ത് സോങ്. എന്തായാലും ഈ ഒരു സോങ് ഇറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പായിരുന്നു നമ്മുടെ തമാന് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരൻ മഹേഷ് ബാബുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സർക്കാർ വാടിപ്പെട്ട സിനിമയിലെ ഫസ്റ്റ് സിംഗിൾ ഇറങ്ങിയപ്പോൾ ആ ഒരു സിംഗിൾ 24 hours 16 million+ വ്യൂസും 800+ കെ ലൈക്സും നേടിയെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു റെക്കോർഡ് ഓൾ ടൈം റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് ജസ്റ്റ് 6 മണിക്കൂറേ വേണ്ടി വന്നിട്ടുള്ളൂ. 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ഒരു റെക്കോർഡ് തലപതി ഫാൻസ് സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഈ ഒരു സോങ് വേറെ ലെവൽ റെക്കോർഡാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ബോളിവുഡിനെ ഇൻക്ലൂഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ
ഇന്ത്യയിലെ ഫസ്റ്റ് പ്ലേസിലുള്ളത് ദിൽ ബേച്ചര എന്ന സുശാന്ത് സിംഗിൻ്റെ ഒരു സിനിമത്തെ പാട്ടാണ്. ആ ഒരു സിനിമത്തെ പാട്ടിന് 24 hours 3.5 million പ്ലസ് ലൈക്സ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് പ്ലേസിലുള്ളത് നമ്മുടെ അറബി കുത്ത് സോങ് ആണ്. ജസ്റ്റ് 22 hours തന്നെ 2.1 million പ്ലസ് ലൈക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. വേറെ ലെവൽ റെക്കോർഡ്, മരണ റെക്കോർഡ്. അപ്പോൾ ഈ ഒരു റെക്കോർഡിന് ബീറ്റ് ചെയ്യണമെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വേറൊരാൾ ജനിച്ചിട്ട് തന്നെ വരണം. ഈ ഒരു റെക്കോർഡ് ബീറ്റ് ചെയ്യണമെങ്കിൽ തലപതി തന്നെ അടുത്തൊരു സിംഗിളായിട്ടോ അല്ലെങ്കിൽ അടുത്ത സിനിമയിലെ ഫസ്റ്റ് സിംഗിളായിട്ടോ തന്നെ വേണ്ടി വരും. അത്രയ്ക്കും വലിയൊരു റെക്കോർഡാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും 24 hours ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. 24 hours 25 million പ്ലസ് റിയൽ ടൈം വ്യൂസും 2.2 million പ്ലസ് ലൈക്സും കിട്ടാനുള്ള ചാൻസാണ് കൂടുതലുള്ളത്. എന്തായാലും സോങ് വേറെ ലെവലായിട്ടുണ്ട്. അനിരുദ്ധ് തലപതി കോംബോ ഇതുവരെ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സോങ്ങിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നാലും കമൻറ്റ് ബോക്സ് വൈസ് ഷെയർ ചെയ്യുക. സോ ദാറ്റ്സ് ദ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന തലപതി ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ സി യു, ബൈ.